بسم الله الرحمن الرحيم അലൈക്കും അസേക്കു വാഹമു എല്ലാവരും നല്ല ഉഷാറായിട്ടാണല്ലോ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് നമ്മൾ അൽമ പഠിക്കാൻ പോവുകയല്ലേ അൽമ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ദുആ പറയാൻ നമ്മൾ പഠിച്ചിരുന്നല്ലോ ഏത് ദുആ ആണത് മാഷാല്ല എല്ലാവരും ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഈ ദുആ പറയണം കേട്ടോ എന്നാൽ നമുക്ക് ക്ലാസ് തുടങ്ങാം ഇത പരിശുദ്ധ ഖുർആൻ പാരായണ പരിശീലനത്തിൻ്റെ പ്രാരംഭ പാഠങ്ങൾക്ക് കാത എന്ന് പറയുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അള്ളാഹു എന്ന പദത്തിലെ നിയമങ്ങളാണ് അല്ലേ അല്ലാഹു എന്ന പദത്തിലെ ലാമിനെ ചില സമയങ്ങളിൽ കനപ്പിക്കും ചിലപ്പോൾ ഖനപ്പിക്കാതിരിക്കും കനപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ശബ്ദം വരിക ലാ എന്ന ശബ്ദം അല്ലേ എങ്ങനെയാണ് ലാ ഉദാഹരണത്തിന് ഹുവല്ലാഹു അല്ലാഹു കനപ്പിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഉച്ചാരണം വരുന്നത് ഉച്ചാരണം വരും അല്ലേ ഉദാഹരണത്തിന് അവിടെ ലാ എന്ന് ഉച്ചാരണമല്ലേ വന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങളാണ് ഭാഗം പതിനഞ്ച് സാക്കിനായ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കൽ ഇതിനെന്താണ് പറയുന്നത് ഇൽഹാർ അപ്പോ ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താണ് സാക്കിനായ നൂൻ തൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവരും ബോർഡിലേക്ക് ഒന്ന് നോക്കിക്കേ ഇതാണ് സാക്കിനായ നൂൻ സുക്കൂനുള്ള സുക്കൂനുള്ള നൂനി എന്താ പറയുന്നത് സാക്കിനായ നൂൻ ഇനി തൻവീൻ എന്താണെന്ന് നോക്കിക്കേ എത്ര തൻവീൻ ഉണ്ട് മൂന്ന് തൻവീൻ ഫതഹ തൻവീൻ കസ്ര തൻവീൻ ലൊം തൻവീൻ ഫതഹ് തൻവീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഫതഹ ഇടുന്നത് കസർ തൻവീൻ എന്ന് പറഞ്ഞാൽ തൻവീൻ എന്ന് പറഞ്ഞാൽ ഈ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്ന ആ റക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ ഹംസ ഈ ആ റക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ എന്തു ചെയ്യണമെന്ന് അറിയാമോ ഈ സാക്കിനായനൂനിനെയും നമ്മൾ മണിക്കാതെ വ്യക്തമാക്കി മൊഴിയണം എങ്ങനെ മൊഴിയണം എല്ലാവരും ഒന്ന് പറഞ്ഞ് തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്ന എന്നീ ആറ് അക്ഷരങ്ങളിൽ നിന്നും ഒന്നു വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും മണിക്കാതെ വ്യക്തമാക്കി മൊഴിയണം ഏതിനെയാണ് വ്യക്തമാക്കുന്നത് ഈ അക്ഷരങ്ങളെയാണോ സാക്കി തൻവീനിനെയാണോ ആ മാഷാല്ല സാക്കിന് തൻവീനിനെയുമാണ് നമ്മൾ മണിക്കാതെ വ്യക്തമാക്കുന്നത് കേട്ടോ ഉദാഹരണം നോക്കാം അബാബീല പോയ Ra irta fatharan Ra irta fatharan Tayran Hamzah Hamza fathaa Hamza fathaa Tayran a Tayran a Ba alif fathaba, Ba alif fathaba, Ba Tayran a Ba Tayran a Ba Ba ya kasra Ba എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ സാക്കിനായ നൂനാണോ തൻവീനാണോ വന്നിരിക്കുന്നത് ഏത് തൻവീൻ ഫത്ത് തൻവിന് ശേഷം നമ്മൾ പഠിച്ചല്ലോ ഇലഹാറിന്റെ ആറ് അക്ഷരങ്ങൾ അതിൽ നിന്നും ഏതാണ് വന്നിരിക്കുന്നത് ഹംസ വന്നു അല്ലേ ഇവിടെ അലിഫിന്റെ രൂപത്തിലല്ലേ എഴുതിയിരിക്കുന്നത് അപ്പോ എങ്ങനെ ഹംസയായി ആ ഹർക്കത്ത് വന്നപ്പോ അലിഫ് ഹംസയായി അപ്പോ ഇവിടെ തൻവീനു ശേഷം ഹംസ വന്നതുകൊണ്ട് തൻവീനിനെ മണിക്കാതെ വ്യക്തമാക്കി മൊഴിയണം എങ്ങനെയാണെന്ന് നോക്കാം

ഇവിടെ സാഹിനാനൂനാണോ തൻവീനാണോ വന്നിരിക്കുന്നത് ഏത് തൻവീൻ കസറ ശേഷം ഈ അക്ഷരങ്ങളിൽ നിന്നും ഏതാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം മണിക്കാതെ വ്യക്തമാക്കി ഒന്ന് വായിച്ചേ ഇവിടെ മണിക്കാതെയാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് മണിച്ചാണെങ്കിൽ എങ്ങനെ പറയുക ജോറോഫിൻ ഹാരിൻ അങ്ങനെ പറയല് തെറ്റാണ് പിന്നെ എങ്ങനെയാ പറയേണ്ടത് ഹാരിൻ അടുത്ത ഉദാഹരണം ഇവിടെ കസർ തന്വീനു ശേഷം ഇലഹാറിന്റെ ഏതക്ഷരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം അടുത്ത ഉദാഹരണം നോക്കിക്കേറു മിയൻ ഇവിടെ ഏത് തന്വീനാ വന്നിരിക്കുന്നത് അതിനുശേഷം ഇലഹാറിന്റെ ആ അക്ഷരത്തിൽ നിന്നും ഏതാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ആ വ്യക്തമാക്കി പറയണം അല്ലെ ഇനി അടുത്ത ഉദാഹരണം നോക്കിക്കേ നോക്കിക്കെൻ ഫതന്വിനു ശേഷം ഇലഹാറിന്റെ ഏതക്ഷരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തു ചെയ്യണം അടുത്തത് നോക്കിക്കേ നോക്കിക്കെ ഇവിടെ മേമിന് ലൊമ്മ തൻവീം വന്നിട്ടുണ്ട് അതിനുശേഷം ഇലഹാറിന്റെ ഏതക്ഷരമാണ് വന്നിരിക്കുന്നത് ഇവിടെ അലീമൊ ഹബീർ എന്ന് മണിച്ചു പറയില്ല മണിക്കാതെ വ്യക്തമാക്കി എന്ന് പറയും കേട്ടോ അടുത്ത ഉദാഹരണം നോക്കിക്കേ നോക്കിക്കെ ഇവിടെ സാക്കിനായ സാക്കിനായി വന്നിരിക്കുന്നത് അതിനുശേഷം ശേഷം ഇൽഹാറിന്റെ ഏതമാണ് വന്നിരിക്കുന്നത് അടുത്ത ഉദാഹരണം നോക്കിക്കേ നോക്കിക്കെൻ ഇവിടെ സാക്കിനായ നൂന് ശേഷം ഇൽഹാറിന്റെ ഏതക്ഷരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തു ചെയ്യണം അടുത്ത ഉദാഹരണം ഇവിടെ സാക്കിൻ ശേഷം ഇൽഹാറിന്റെ അക്ഷരം വന്നു ഐൻ വന്നു അതുകൊണ്ട് സാക്കിൻ മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിക്കണം എങ്ങനെയാണ് ഫമൻ അല്ലേ മൻ എന്ന് നമ്മൾ വ്യക്തമാക്കിയാണ് പറയുക ഫമ എന്ന് മണിക്കുമോ അടുത്തത് വമൻ ഹൗലഹു അടുത്തത് മിൻ അടുത്തത് ലെമൻ അപ്പോ ഇലഹാർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ എന്താണ് ഇലഹാർ ഇനി എല്ലാവരും ഈ ഉദാഹരണങ്ങളൊക്കെ നന്നായി ഹിജ്ജ് ചെയ്ത് വായിച്ച് പരിശീലിക്കണം കേട്ടോ അടുത്ത വിഷയം പാഠം നാല് സൂറത്തുൽ മാൻ അല്ലേ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഇതുവരെ പഠിച്ചത് ഒരുമിച്ച് ഓതാം കേട്ടോ വെട്ടോ മുസ്വല്ലീൻ പിന്നെ നമുക്ക് ബാക്കി പഠിക്കാം എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കോ ഇതൊന്ന് വായിക്കണം കേട്ടോ അല്ല അടുത്ത വാക്ക് വായിച്ച് അടുത്ത വാക്ക് സാഹൂ ആദ്യത്തെ വാക്ക് വായിച്ചേ രണ്ടാമത്തെ വാക്ക് വായിക്കൂ മൂന്നാമത്തെ വായിച്ചേ ഇനി ആദ്യത്തെയും രണ്ടാമത്തെയും വാക്ക് വായിച്ചേ ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും വായിച്ചേ ഇനി ആദ്യത്തെയും മൂന്നാമത്തെയും വായിച്ചേ അല്ല ഇനി ഒരുമിച്ച് വായിക്കാം കേട്ടോ അല്ലവീനഹും ഇനി അടുത്തായിട്ട് നോക്കാം അല്ലവീനഹും യുറോ ഊ ആദ്യത്തെ വാക്ക് വായിച്ചേ രണ്ടാമത്തേത് ഇനി ഒരുമിച്ച് വായിച്ചേ യുറാൻ ഒതുമ്പോൾ ശ്രദ്ധിക്കണം യുറാ നീട്ടി ഓതണം അതുപോലെ അതിനുശേഷം ഹംസിയാണ് വന്നിരിക്കുന്നത് യുറാൻ എന്നായി പോകരുത് യുറാ ഊൻ അടുത്ത വിഷയം അള്ളാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിനെ ദു എന്നും പാഠം ഏഴ് വിസർജന സ്ഥലത്തെ സുന്നത്തുകളല്ലേ നമ്മൾ പഠിക്കുന്നത് അതിൽ ആറെണ്ണം പഠിച്ചു കഴിഞ്ഞു ഇനി ഏഴ് എട്ട് ഒമ്പത് മൂന്നെണ്ണം കൂടെ പഠിക്കാം കേട്ടോ ഏഴ് നിന്ന് മൂത്രമൊഴിക്കാതിരിക്കുക മൂത്രമൊഴിക്കേണ്ടത് എങ്ങനെയാണ് ആ നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല കേട്ടോ എട്ട് ഇടത് കൈ ഉപയോഗിച്ച് കഴുകുക മൂത്രമൊഴിച്ചതിന് ശേഷം വൃത്തിയാക്കേണ്ടത് ഏത് കൈ കൊണ്ടാണ് ആ ലെഫ്റ്റ് ഹാൻഡ് ഇടത് കൈ കൊണ്ടാണ് വൃത്തിയാക്കേണ്ടത് കേട്ടോ ഒൻപത് ശൗചം ചെയ്തതിന് ശേഷം മണ്ണ് സോപ്പ് മുതലായവ കൊണ്ട് മണ്ണ് നമ്മൾ ടോയ്ലറ്റിൽ പോയി വൃത്തിയായതിനു ശേഷം കൈ സോപ്പോ മണ്ണോ ഉപയോഗിച്ച് കഴുകണം കേട്ടോ ഇനി ഏഴും എട്ടും ഒമ്പതും ഒന്ന് പറഞ്ഞ് ശേഷം എല്ലാവരും ടോയ്ലറ്റിലൊക്കെ പോകുമ്പോ ഈ മര്യാദകളൊക്കെ പാലിച്ചു കൊണ്ട് പോകണം കേട്ടോ അടുത്ത വിഷയം മനുഷ്യൻ പാഠം മൂന്ന് കെലിമത്ത് തൗഹീദ് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ ഇനി നമുക്ക് അതിന്റെ അർത്ഥം പഠിക്കാം അർത്ഥം അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലാ അവൻ ഏകനാണ് അവൻ ഏകനാണ് അവൻ ഏകനാണ് അവൻ ഏകനാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല അവൻ ഏകനാണ് അല്ലാഹു അല്ലാതെ മറ്റൊരാധനില്ല അവൻ ഏകനാണ് അടുത്ത വിഷയം നമസ്കാരം അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവർത്തികളും വാചകങ്ങളും അടങ്ങിയ ഒരു വിവാദത്താണ് നമസ്കാരം പാഠം മൂന്ന് സ്വലാത്തിന് ശേഷമുള്ള ദ്വാ രണ്ട് അതിൽ രണ്ടാമത്തെയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒന്ന് പറയാം اللهم إني أعوذ بك من عذاب القبر ومن عذاب النار. باقي الله ومن فتنة ال ومن فتنة محيا, محيا محيا ومن فتنة المحيا ومن فتنة المحيا والممات. ഇപ്പൊ നമുക്ക് ഇത്രയും പഠിക്കാം അടുത്ത ക്ലാസ്സിൽ പൂർണ്ണമായിട്ട് പഠിക്കാം കേട്ടോ അടുത്ത വിഷയം ഇസ്ലാമിക വിജ്ഞാനം ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു ഇസ്ലാമിക വിജ്ഞാനത്തിലെ പാഠം നാലിലെ നാല് ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ റാഷിദീങ്ങൾ എത്ര പേരാണ് ആരൊക്കെയാണ് ഇനി അടുത്ത ചോദ്യം സഹാബാക്കളിൽ ഏറ്റവും ഉയർന്ന ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്ക് സഹാബാക്കളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്കാണെന്നാണ് പറയുന്നത് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചോ സഹാബാക്കളിൽ സഹാബാക്കളിൽ ഏറ്റവും ഉയർന്ന ാണ്ഹു സഹാബാക്കളിൽ ഏറ്റവും സ്ഥാനം കൂടുതൽ ആർക്കാണ് അടുത്ത വിഷയം ദുവാ കാര്യങ്ങൾ മുൻപിൽ അവതരിപ്പിക്കുന്നതിന് പ്രഭാഷണം എന്നും ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് എന്നും പറയുന്നു പ്രഭാഷണം ദുആയിലെ ഒരു നമ്മൾ പഠിച്ചത് റബ്ബനാ ലാ ഖുലൂബനാ ഇനി അതിൻ്റെ അർത്ഥം പഠിക്കാം ഞങ്ങളുടെ രക്ഷിതാവേതാവേ ഞങ്ങളെ നീ നേർവഴിയിലാക്കിയ ശേഷം ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെ നീ നേർവഴിയിലാക്കിയ ശേഷം ഞങ്ങളുടെ മനസ്സുകളെ ഞങ്ങളുടെ മനസ്സുകളെ അതിൽ നിന്നും നിന്നും തെറ്റിച്ച് കളയരുതേ തെറ്റിച്ച് കളയരുതേ ഞങ്ങളുടെ നിന്നും തെറ്റിച്ച് കളയരുതേ ഇപ്പൊ നമുക്ക് ഇത്രയും പഠിക്കാം ബാക്കി ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ അടുത്ത വിഷയം ഏതാണ് അറബി എന്നാൽ എന്താ അറബിയിൽ നമ്മൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് അസാസ് ഉത്ഭവത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഉസ്താന്ന് ചോദിക്കാം ആൻസർ പറയണം കേട്ടോ എന്താ പറയുക മാഷാല് ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ ആറ് പദങ്ങൾ കൂടെ പഠിക്കാം അതിൽ ആദ്യത്തേത് ചൂൽ ചൂൽ എന്തിനാ ഉപയോഗിക്കുന്നത് ആ മൻസിൽ ക്ലീൻ ചെയ്യാൻ നമ്മൾ ചൂൽ ഉപയോഗിക്കും അറബിയിൽ പറയുന്നത് അടുത്ത നോക്കൂ അറബിയിൽ പറയുന്നത് അടുത്ത നോക്കൂ കട്ടിൽ കട്ടിലിന് പറയുന്നത് അടുത്തത് തലയിണ തലയിണക്ക് അറബിയിൽ പറയുന്നത് എല്ലാവരും മെഹദ് ഉപയോഗിക്കാറുണ്ടോ എല്ലാവരും മെഹദ് എപ്പോഴാ ഉപയോഗിക്കുക ഇനി അടുത്തത് നോക്കൂ ക്ലോക്ക് എല്ലാവരുടെയും വീട്ടിൽ ക്ലോക്ക് ഉണ്ടല്ലോ ക്ലോക്കിന് അറബിയിൽ പറയുന്നത് അടുത്ത ഒരു വാക്ക് അലമാരക്ക് അറബിയിൽ എന്താ പറയുന്നത് മാഷാ അല്ല അങ്ങനെ ആറ് വാക്കുകൾ കൂടെ നമ്മൾ പഠിച്ചു നമുക്ക് ആദ്യം മുതലൊന്ന് പറഞ്ഞു നോക്കാം കട്ടിൽ തലയിണ ക്ലോക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു അസ്സലാമു അലൈക്കും ജസാ അസാം